അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഒരു നാല് പിടക്കോഴി ഒരു പൂങ്കോഴിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ കൂട് കാണിച്ചുതരാം. ഇത് പഴയ നമ്മുടെ പട്ടിക്കൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലം ഇതിൽ കോഴിയെ വളർത്തിയായിരുന്നു. അപ്പോൾ ഒരു 10 കോഴിയോളം നമ്മൾ നേരത്തെ ഇതുമേൽ വളർത്തിയിട്ടുണ്ട്. അപ്പം കീരി പിടിച്ചിട്ട് നമുക്കത് നഷ്ടമായി. ഏകദേശം മുട്ടയിടാനുള്ള നമ്മളൊരു 2 മാസമായപ്പോൾ മേടിച്ച് മുട്ടയിട്ട് തുടങ്ങിയ സമയത്താണ് നമുക്ക് ആ കീരി പിടിച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രില്ല് പുറത്ത് കാണുന്ന ഗ്രില്ല് ഇപ്പോൾ രണ്ടാമത് അടിച്ചിട്ട് പിന്നെ രണ്ടാമത് കോഴിയെ വളർത്താൻ വേണ്ടി തുടങ്ങിയതാണ്. ഇതിന് നമ്മൾ ഇന്നലെ മേടിച്ചതാണ് ഈ കോഴിയെ. ഒരു സന്തോഷമെന്ന് വെച്ചാൽ അതാ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ഇന്നലെ മേടിച്ച കോഴിയാണ്. അപ്പോൾ മുട്ടയിടുന്ന ടൈപ്പ് നാടൻ കോഴിയെ അന്വേഷിച്ച് കുറച്ച് നടന്നിട്ടാണ് നമുക്കിതിനെ കിട്ടിയത്. ഇതിനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിലയുടെ കാര്യത്തിൽ നേരത്തെ പോലെ തന്നെ കുറച്ച് വില കുറച്ച് അധികമായിട്ട് കൊടുക്കേണ്ടി വന്നു. 450 രൂപ വെച്ചിട്ടൊരു കോഴിക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നു. സാധാരണ എനിക്ക് തോന്നുന്നൊരു 350-400 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടൈപ്പ് കിട്ടാവുന്നതാണ്. പിന്നെ ഇപ്പം നമുക്ക് ആവശ്യമായതുകൊണ്ട് ഏതായാലും മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുറേ അന്വേഷിച്ചു. നാടൻ കോഴിയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ ഈ ഒരു കോഴി, ഈ വൈറ്റ് കളറിലുള്ളത് കാപ്പിരി എന്ന് പറയുന്ന ടൈപ്പ് കോഴിയാണ്. ഏകദേശം നാടൻ കോഴിയുടെയൊക്കെ തന്നെ സ്വഭാവമാണ്. അതിൻ്റെയാണ് ഇത്തിരി വ്യത്യാസമുള്ളത്. ബാക്കി 3 തനി നാടൻ കോഴിയാണ്. പൂവനും നാടൻ തന്നെയാണ്. അപ്പോൾ ഈ കോഴിയെ മേടിച്ചതുകൊണ്ട് നമുക്കൊരു 3-4 ഉദ്ദേശമുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും നമ്മുടെ പ്രാവും കൂട്ടിലെ വേസ്റ്റ് വരുന്നത് നമുക്കിതിന് കൊടുത്താൽ മതി. ഫുഡായിട്ട് കൊടുക്കാൻ പ്രാവിൻ്റെ ബാലൻസ് വരുന്ന ഫുഡ്, അത് നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് പ്രാവും കൂടിൻ്റെ അടിയിൽ നോക്കിയെന്നാൽ കാണാം കുറേയധികം ഫുഡ് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നതിനേക്കാൾ കോഴീനെ ഇറക്കി വിട്ട് അത് നല്ല സുഖമായിട്ട് കുത്തി തിന്നോളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു റീസൺ. ഒരു 4 കാര്യങ്ങൾ കൊണ്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ ഫുഡ് നമുക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്യാനും സുഖമാണ്. ഇനി പിന്നെ കോഴിയുടെ കൂടെ നോക്കണം, അതിൻ്റെ വേസ്റ്റ് മാറ്റണമെന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് ഇറക്കിയാൽ കോഴി ഈ ഫുഡൊക്കെ കഴിച്ചോളൂ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഫുഡ് ക്ലീൻ ചെയ്യാൻ കുറച്ച് സുഖമായിരിക്കും. പിന്നെ നമുക്ക് ഈ ഏരിയയിൽ കുറച്ച് കൃഷിയുണ്ട്. അപ്പോൾ കോഴി വളം അത്യാവശ്യം പൊട്ടാഷ്യം കിട്ടുന്ന ഒരു മറ്റ് വളങ്ങളേക്കാൾ കുറച്ചധികം പൊട്ടാഷ്യം ഉള്ളതാണ്. സാധാരണ പൊട്ടാഷ്യം കെമിക്കലായതുകൊണ്ട് നമുക്ക് ജൈവകൃഷിയിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ജൈവമാക്കാൻ ജൈവകൃഷി എന്ന് പറയാൻ ചെയ്യുന്നവരും ചിലരൊക്കെ പൊട്ടാഷ്യം ചേർക്കാറുണ്ട്. അപ്പോൾ അത് കെമിക്കലാണ്. പക്ഷേ ഇത് നമുക്ക് കോഴിയുടെ കാഷ്ടമാകുമ്പോൾ അത് ഫുള്ളി ജൈവവളമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന പൊട്ടാഷ്യത്തിൻ്റെ അളവ് അതിൽ ആവശ്യത്തിലധികമുണ്ട്. എന്നാലും നമ്മുടെ ശരിക്കുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇത് പറയുന്ന പോലെ നമ്മൾ കോഴിയുടെ വേസ്റ്റ് പ്രാവിൻ്റെ വേസ്റ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ അതിന് വളമായിട്ട് ഉപയോഗിക്കാൻ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മുട്ടയും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടയും കിട്ടും. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. ഈ കേജ് മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയൊരു കേജാക്കി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വേറെ സൈഡിലേക്ക് മാറ്റിയിട്ട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം പട്ടി വരുന്ന സമയത്ത് ഒരു പട്ടിയെ കൂടെ മേടിക്കണം. മറ്റേ പഴയ പട്ടി ചത്തുപോയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ പുതിയൊരെണ്ണത്തിനെ മേടിക്കണം. അപ്പോൾ ഏതായാലും ഇവരിവിടെ നിന്ന് മാറ്റേണ്ടി വരും. നമുക്ക് ഇവർക്കൊരു കൂട് പണിത് ഇവരെ അവിടെ നിന്ന് മാറ്റണം. പിന്നെ 4-ാമത്തെ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. മുട്ട പ്രധാനം തന്നെയാണ്. വേസ്റ്റും വളവും എന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിലിടും. ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരമുള്ളത് ആ രീതിയിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇഞ്ചി. അതുപോലെ പച്ചമുളകുണ്ട്. ഇതിനൊക്കെ നമുക്ക് കോഴിയുടെ വളം കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ പച്ചമുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 6 കൂടുതൽ പ്രായമായതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പച്ചമുളക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 പ്രായമായ നമ്മുടെ പച്ചമുളകുകളാണ്. ഇതിലും ഇപ്പോഴും വീഴാറുണ്ട്. അപ്പോൾ ഒരു ദീർഘകാല വിള എന്ന രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ട് പച്ചമുളകിനെ ഉപയോഗിക്കാം.
പിന്നെ ഇവിടെ കുറച്ചുണ്ട്. ഇത് നമ്മൾ ചെയ്തിട്ട് രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ എല്ലാം നമ്മൾ കോഴിയെ കാര്യമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കോഴി വന്നേക്കുന്നതിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോ പ്യുവർലി പ്രാവിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. കുറച്ച് ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എങ്ങനെയായാലും കുറച്ച് നല്ല പ്രോഡക്റ്റുകളും വന്നിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പീജിയൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ ഫീഡിൻ്റെ കാര്യവും നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുകയും വേണം. ഇതാണ് നമുക്ക് കിട്ടിയ മുട്ട. ഫസ്റ്റ് കിട്ടിയ മുട്ടയാണിത്. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇവ ഈ നാടൻ കോഴിയാണെങ്കിലാണ് നമുക്ക് കൊത്തിച്ച് വിരിയിക്കാൻ കുറച്ച് സുഖമായിട്ടുണ്ടാവുക. ഇപ്പോൾ പലരും വീഡിയോസിലൊക്കെ കണ്ടേക്കുന്ന വെച്ചിട്ട് സങ്കരീനം കോഴികളും അടയിരിക്കും, അത് കൊത്തി വിരിഞ്ഞോളും, മുട്ട കൊത്തി വിരിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതാണ് നമുക്ക് കുറച്ച് ഉറപ്പോടെ പറയാൻ പറ്റുന്നത്. ഇതാകുമ്പോൾ അടയി ചീറുകയും ചെയ്യും, അതുപോലെ തന്നെ അടയിരിക്കും, മുട്ടയിട്ട് കഴിഞ്ഞാൽ അടയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നാടൻ കോഴീൻ്റെ പുറകെ പോകാനുള്ള ഒരു പ്രധാന റീസൺ അതാണ്.